ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളികൾക്കിടയിൽ ഹാസ്യ താരങ്ങൾ നിരവധിയുണ്ട്. എന്നാൽ സ്വതസിദ്ധമായ ഹാസ്യ ശൈലി കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട ഒരു നടിയുണ്ട് ഇവിടെ, അഞ്ജന അപ്പുകുട്ടൻ. സിനിമകളിലും സീരിയലുകളിലും മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും അഞ്ജന തമാശ പോലെയാണ് കാര്യങ്ങളെ അവതരിപ്പിക്കാറുള്ളത്. അച്ഛനു വേണ്ടി കടത്തിയ വാറ്റുചാരായം എയർപോർട്ടിൽ വെച്ച് പിടിച്ചതിനെക്കുറിച്ചും ഇറാനിക്കാരനായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വിവാഹ അഭ്യർത്ഥന നടത്തിയതിനെക്കുറിച്ചും റെഡ് കാർപ്പറ്റ് ഷോയിൽ സംസാരിച്ചപ്പോൾ അഞ്ജന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അഞ്ജനയുടെ വാക്കുകൾ കേൾക്കാം. ഗൾഫ് ഷോയ്ക്ക് വേണ്ടിയും മറ്റുമായി എപ്പോൾ എയർപോർട്ടിൽ പോയാലും എന്നെ പിടിക്കും. അന്നൊരു ഗൾഫ് ഷോയ്ക്ക് വേണ്ടി ഒരു മാസത്തെ ടൂറിന് പോകുമ്പോഴും എന്നെ പിടിച്ചു. മിസ്സായി പോകരുത് എന്ന് കരുതി സേഫ്റ്റിക്ക് വേണ്ടി എൻ്റെ കോസ്റ്റ്യൂമെല്ലാം ഞാൻ ഹാൻഡ് ബാഗിലാണ് വെച്ചിരുന്നത്. അതിൽ സേഫ്റ്റി പിന്നും മറ്റും വെക്കരുത് എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് കാരണം ചെക്കിംഗ് സമയത്ത് എന്നെ പിടിച്ചു. ഒരു ഇറാനിക്കാരനാണ് എന്നെ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്തത്. അരമണിക്കൂറോളം അയാൾ എന്നോട് പലതും ചോദിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും. കൂടെയുള്ളവരെല്ലാവരും പോയി, എന്നെ മാത്രം പിടിച്ചു വെച്ച് ചോദ്യം ചെയ്യുകയാണ്. ബാഗ് തുറക്കുന്നുണ്ട് എങ്കിലും അതിലുള്ള സാധനങ്ങളെക്കുറിച്ചല്ല, എന്നെക്കുറിച്ചാണ് അയാൾ ചോദിക്കുന്നത്. എൻ്റെ നെറ്റിയിൽ മൂകാംബിക ദേവിയുടെ സിന്ദൂരക്കുറി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചായി അയാളുടെ ചോദ്യം. അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞൊപ്പിച്ചു. അവസാനം അയാൾ ചോദിച്ചു, വിൽ യു മാരി മീ എന്ന്. എൻ്റെ സകല റിലേയും പോയി. ഓരോ വിധത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ എന്നെ പിടിക്കുന്നതൊരു സ്ഥിരം കലാപരിപാടിയായി. ഒരിക്കൽ ഉഗാണ്ടയിൽ പോയി വരുമ്പോഴും പിടിച്ചു. ഉഗാണ്ടൻ വരാൽ എന്നറിയപ്പെടുന്ന അവിടുത്തെ വാറ്റ് ചാരായമുണ്ട്. അത് സ്പ്രൈറ്റ് പോലുള്ള ഡ്രിങ്ക്സിൽ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ അച്ഛന് വേണ്ടി അത് വാങ്ങിച്ചിരുന്നു. എല്ലാവരും ചെയ്യുന്നതാണ്, വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ എന്നെ പിടിച്ചു. ഒരു പാക്കിൽ 12 സാഷയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു 5 പാക്കാണ് ഞാൻ കൊണ്ടുവന്നത്. എൻ്റെ ഒപ്പം ഉള്ളവരും അത് കൊണ്ടുവന്നിരുന്നു. അവരുടേതെല്ലാം എടുത്ത് വേസ്റ്റിലിട്ടു. എന്നെ പരിശോധിച്ചത് ഒരു നീഗ്രോ ചേട്ടനാണ്. ഞാൻ അദ്ദേഹത്തെ സോപ്പിട്ട് സോപ്പിട്ട് വീഴ്ത്തി. സാർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പാക്കറ്റുകൾ എനിക്ക് തന്നു. അങ്ങനെ വിജയകരമായി ഞാൻ അച്ഛന് ഉഗാണ്ടൻ വരാലെത്തിച്ചു എന്ന് അഭിമാനത്തോടെയും ചിരിയോടെയും അഞ്ജന പറഞ്ഞു. സോപ്പിടാൻ ഞാൻ മിടുക്കിയാണെന്നാണ് അഞ്ജന പറയുന്നത്. മലയാളികൾ ഒഴികെ പലരും ആ ഒരു സോപ്പിങ്ങിൽ വീഴാറുമുണ്ട്. ഈ ഇറാനി ചേട്ടൻ വീണത് സത്യമായിട്ടും തള്ളല്ല. എനിക്കിപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖം ഓർമ്മയുണ്ട്. കുറച്ച് പ്രായമുണ്ടെങ്കിലും നല്ല ഗ്ലാമറായിരുന്നു എന്ന് അഞ്ജന പറയുന്നുണ്ട്. ഇപ്പോഴും കല്യാണം കഴിക്കാതെ കാത്തു നിൽക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് റെഡ് കാർപ്പറ്റ് അവതാരക കൂടിയായ സാസ്വിക ചോദിക്കുന്നുണ്ട്. സമയമാകുമ്പോൾ ഒരു ഹതഭാഗ്യൻ വന്നു വീഴും എന്നായിരുന്നു അഞ്ജനയുടെ പ്രതികരണം.